നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ യു യു എസിലും അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിലും ലിസ്റ്റായിട്ടുള്ള ഫേമസ് കമ്പനിയിൽ നിക്ഷേപിക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് നിക്ഷേപിക്കാം ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം തരുന്ന ഒത്തിരി ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ എനിക്ക് എത്ര രൂപ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എത്ര മാർ എത്ര രൂപ ഇന്ത്യക്ക് പുറത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ അടുത്തുണ്ട് അധികം ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രോക്കറടുത്ത് അക്കൗണ്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഫണ്ട് അതിൽ ഡിപ്ലോയ് ചെയ്യാനും പറ്റും പക്ഷേ മിക്കപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയില്ല ഇതെങ്ങനെ നിങ്ങൾ റിസർച്ച് നടത്തണം എങ്ങനെ ആ കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയുക എത്ര രൂപ എൻ്റെ എക്സ്പെൻസ് എത്ര ആയിരിക്കും എന്നൊക്കെ വലിയ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിനെക്കുറിച്ച് ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് നമ്മളിപ്പോൾ ഇന്ത്യയിലിരുന്നുകൊണ്ട് നമ്മൾ ഒത്തിരി ഗ്ലോബൽ കമ്പനികൾക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മളാണ് മെയിൻ റീസൺ ഫേസ്ബുക്കൊക്കെ അവിടെ അഡ്വെർടൈസ്മെൻറ്റ് റവന്യൂ കിട്ടുന്നതിൻ്റെ അല്ല നമ്മൾ കാരണമാണ് യൂട്യൂബിൽ നല്ല റവന്യൂ ഗൂഗിളിന് കിട്ടുന്നത് നമ്മളാണ് ട്വിറ്ററും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി കാർ മാനുഫാക്ചറേഴ്സിനും ഇവരെല്ലാവരുടെയും റവന്യൂ കൂട്ടുന്ന ആളുകൾ അപ്പം നമുക്കും ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു പോർഷൻ നമ്മുടെ വെൽത്ത് ക്രിയേഷന് ഉപകാരപ്പെടുത്താനും നമുക്ക് സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഡയറക്റ്റായിട്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്നില്ല ഇന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റിലായാലും അല്ലെങ്കിൽ ഏതൊക്കെ മാർക്കറ്റിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ റിസർച്ചിലോ മണി കൺട്രോളിലോ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കമ്പനികൾ നമുക്ക് ഇത്തരം ഫണ്ടിൻ്റെ സ്കീമുകൾ കാണാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഇത് എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ലൊരു രീതിയിലാണ് മന്ത്ലി എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലംസമായിട്ട് നല്ലൊരു കോർപ്പസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിട്ട് നിങ്ങൾ ആ റിസ്ക് വെക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം ഗ്ലോബൽ മാർക്കറ്റിലേക്കും അപ്പോൾ എന്ത് ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല ഒന്ന് രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് ഒത്തിരി ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ കമ്പനികളിൽ മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒതുക്കാതെ നിങ്ങൾ ഈ കാണുന്ന ലോകത്തിലുള്ള എല്ലാ വലിയ കമ്പനികളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളെല്ലാവരും കാര്യങ്ങളും ആപ്പിൾ ഫോണായാലും സാംസങ് ആയാലും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയാലും ഈ കമ്പനികളെല്ലാവരും നന്നായിട്ട് റവന്യൂ ഉണ്ടാക്കുന്നത് ഇത്തരം കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ഇനി അതോടൊപ്പം തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പുറം മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡോളറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കമ്പനി ഗ്രോ ആവണത് ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യു എസ് ഡോളർ എന്ത് പറഞ്ഞാലും ഇൻ നമ്മുടെ കറൻസിയേക്കാളും കുറച്ചും കൂടി അപ്രീസിയേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പത്ത് വർഷത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ട്രെൻഡ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഡോളർ അത്രയും അപ്രീഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മളൊരു ലോങ്ങ് ടൈമിലേക്ക് ഒരു യു എസ് മാർക്കറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ ഒന്ന് ആ കമ്പനിയുടെ ഗ്രോത്ത് കിട്ടും ആ ഫണ്ടിൻ്റെ ഗ്രോത്ത് കിട്ടും അതോടൊപ്പം തന്നെ കറൻസിയുടെ ഒരു ഗ്രോത്തും കൂടി കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ അഡ്വാൻറ്റേജ് ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടണം കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം ഇന്ത്യൻ മാർക്കറ്റിന് ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ കൂടി ഡൈവേഴ്സിഫിക്കാനായിട്ട് ഒരു ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഫണ്ടിൻ്റെ ഒരു ചെറിയൊരു ശതമാനം അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഫണ്ട് ചെറിയ ഫണ്ടേ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു പത്തൊമ്പതിനായിരം രൂപയെങ്കിലും നമ്മൾ മാസം മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അതിൻ്റെ ഒരു പത്ത് ശതമാനം ഒരു അഞ്ച് അയ്യായിരം രൂപയെങ്കിലും ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ ചില ഫണ്ടുകൾ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ മാർക്കറ്റിലും ഇരുപത്തഞ്ച് ശതമാനം ഗ്ലോബൽ മാർക്കറ്റിലും പാർട്ടിസിപ്പേഷനുള്ള ഫണ്ടുകളും ഉണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് നിങ്ങളുടെ ഒരു റിസ്ക് പ്രൊഫൈലെന്നും മനസ്സിലാക്കി അതേമാതിരി എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടും എത്ര ഗോളാണ് ഏത് ഗോളിന് വേണ്ടി നിങ്ങൾ ചെയ്സ് ചെയ്യണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്കും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം നിങ്ങൾക്കും ഗ്ലോബൽ മാർക്കറ്റിൽ ഇത്തരം കമ്പനികളുടെ വളർച്ചയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നിങ്ങളുടെ വെൽത്തും ക്രിയേറ്റ് ചെയ്യാം ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു അപ്പോൾ ഇത്തരം ടോപ്പിക്കലിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഇനി കാണാം താങ്ക് സോ മച്ച്